ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണം കിട്ടിയ രുദ്രാക്ഷമാല കാണാതായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നാമജപ യജ്ഞം നടത്തി. ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല നഷ്ടപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ 81 ചിരാതുകൾ തെളിച്ച് നാമജപ യജ്ഞം നടത്തി. വിശ്വബ്രാഹ്മണ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി നടരാജൻ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ഇല്ലാതാക്കുന്ന പ്രവണത വളരെ അടുത്ത കാലങ്ങളിലായി വളരെയധികം നമ്മൾ പല പ്രവർത്തനങ്ങളിലൂടെ കണ്ടു. അതിൻ്റെ ഒരു അവസാനമായിരിക്കട്ടെ ഈ ഏറ്റുമാനൂരപ്പൻ്റെ നടയിലുണ്ടായ രുദ്രാക്ഷമാല കാണാതെ വന്ന സംഭവം എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള മുതലകളിൽ നോട്ടമിട്ട പല കഴുകൻ കണ്ണുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള ഒരു ബോധ്യം ഹൈന്ദവ സമൂഹം ഇനിയെങ്കിലും തിരിച്ചറിയണം. കാരണം ഹൈന്ദവൻ്റെ ആരാധനാലയങ്ങളിലേക്ക് ഭക്തരെ കഴിവതും എത്തിക്കാതിരിക്കുക, അതോടൊപ്പം തന്നെ അവരുടെ വിശ്വാസങ്ങൾക്ക് കോട്ടം വരുന്ന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള പ്രവണതയുടെ ഒരു ഭാഗമായി നമ്മളിതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം 81 കായുണ്ടായിരുന്ന രുദ്രാക്ഷമാല ആദ്യം പത്രങ്ങൾ മാധ്യമങ്ങളിൽ വന്നു, വളരെ വലിയൊരു തൂക്കമുള്ള ഒരു മാലയായി വന്നു. അതിനുശേഷം അത് മാറി 8 കായ അതിൽ കുറവുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 8 കായയുടെ കപ്പുകൾ മാത്രം കുറവ്, അതിലുള്ള പോളകൾ മാത്രം കുറവ് വന്നു. അപ്പോൾ ഇത് പരസ്പര വിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടിരുന്നത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എസ് നാരായണൻ, ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി സി എസ് നാരായണൻകുട്ടി, വിശ്വ ഹിന്ദു പരിഷത്ത് കോട്ടയം വിഭാഗം ജോയിന്റ് സെക്രട്ടറി കെ ആർ ഉണ്ണികൃഷ്ണൻ, വേലൻ സൊസൈറ്റി ശാഖ പ്രസിഡന്റ് പി പി ബിജു, ഹിന്ദു ഐക്യവേദി താലൂക്ക് വൈസ് പ്രസിഡന്റ് കെ രാജഗോപാൽ, ക്ഷേത്ര സംരക്ഷണ സമിതി പി കെ സതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഐ ഫോർ ന്യൂസ്, ഏറ്റുമാനൂർ.